നമ്മളിന്ന് രാവിലെ സംസാരിച്ച പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് കോടതിയിൽ നടക്കുന്ന ഒരു നിയമ തർക്കം സംബന്ധിച്ചാണ് കിറ്റ് വിതരണത്തിന് പ്രതിപക്ഷം കൊടുത്ത പരാതി അരിവിതരണം തടഞ്ഞ കമ്മീഷൻ നിലപാടെതിരെ പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വോട്ടിരട്ടിപ്പ് അത് തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി ഈ ആരോപണം ഉന്നയിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഞ്ച് തവണ കത്ത് കൊടുത്തിട്ടും തൃപ്തികരമായ ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് കോടതിയിലേക്ക് പോയിരിക്കുന്നത് ഈ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുകയാണ് ആ കാര്യത്തിൽ ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ നിലപാട് അറിയിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം കൊച്ചിയിൽ നിന്ന് ജോഷി കുരാണി ആയിരുന്നു ജോഷി 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 കേൾക്കാമല്ലോ ജോഷി ഇന്ന് ഈ കമ്മീഷൻ എന്തായിരിക്കും ഒരു നിലപാട് വ്യക്തമാക്കുക തെരഞ്ഞെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് നീതി കിട്ടാതെ കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് കമ്മീഷന്റെ നിലപാട് എന്തായിരിക്കാം ഗുഡ് മോർണിംഗ് പി ടി രമേശ് ചെന്നിത്തല കൊടുത്ത ഹർജിയിൽ പ്രധാനമായും പറയുന്നത് ഈ ഇരട്ട വോട്ടുകൾ ഉണ്ട് കള്ള വ്യാജ വോട്ടുകൾ പലതുമുണ്ട് അതുകൊണ്ട് ഇതൊക്കെ തന്നെ മരവിപ്പിക്കണം എങ്കിൽ മാത്രമേ ഇലക്ഷൻ ഘട്ടത്തിലേക്ക് പോകാവൂ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് നൂറ്റി മണ്ഡലങ്ങളിലായി നാലു ലക്ഷത്തിലധികം ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നാണ് പ്രധാനമായും ആരോപിക്കുന്നത് ഇതിന് കമ്മീഷൻ നിന്ന് മറുപടി നൽകാൻ ഉദ്ദേശിക്കുന്ന മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇക്കാര്യത്തിൽ നടപടികൾ തുടരുകയാണ് ഇത്തരത്തിലുള്ള കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു എല്ലാ ജില്ലാ കളക്ടർമാരോടും ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അവരുടെ പട്ടിക വന്നുകൊണ്ടിരിക്കുന്നു ഈ മാസം മുപ്പത്തൊന്നിനകം തന്നെ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവരെ ഒഴിവാക്കുന്നതിനുള്ള നടപടി അതായത് ഇരട്ട വോട്ടുകൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ആരോപിക്കുന്നത് മാത്രമല്ല അതിൽ പ്രധാനമായും ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും ഇത് യാദർച്ഛികമായി സംഭവിച്ച ഒരു കാര്യമല്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇതിൽ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പം തിരുവനന്തപുരത്ത് അടക്കം ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരേ ഫോട്ടോ ഉപയോഗിച്ച് പല റോൾ നമ്പറുകളിലായി ഏഴും എട്ടും വോട്ടർ പട്ടികയിലൊക്കെ പല പേരുകളിൽ ഒരേ ഫോട്ടോ ഉപയോഗിച്ച് വന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അക്കാര്യം ഇന്ന് കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അത് സാധാരണഗതി ഇരട്ട വോട്ടുകളാണെങ്കിൽ ഒരേ ഒരാൾക്ക് ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ അല്ലെ രണ്ട് സ്ഥലങ്ങളിലായി വോട്ട് വരണം ഇതങ്ങനെയല്ല ഒരു ഫോട്ടോ ഉപയോഗിച്ച് തന്നെ പല പേരുകളിലായി വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിക്കുക അതൊരു ആസൂത്രിതമായ ശ്രമം എന്ന രീതിയിലാണ് രമേശ് ചെന്നിത്തലയെ മറ്റും വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് താൻ ഇതിനു മുമ്പ് പലതവണ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചെങ്കിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല എന്ന് അവർ പറയുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തങ്ങളുടെ പക്കൽ ഒരു പ്രത്യേക ഉണ്ട് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ ഇരട്ട വോട്ടുകളും അല്ലെങ്കിൽ മറ്റ് തരത്തിലെത്തതിൽ ചിത്രങ്ങളടക്കം കൂടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ഈ മാസം മുപ്പത്തിനൊന്നിനകം തന്നെ ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാവും ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് കോടതി ഇറങ്ങിയത് കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നതും സുരേഷ്